നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമലയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് മടങ്ങിയെത്തി. പന്തളത്ത് ഗതാഗത കുരുക്ക് രൂക്ഷം. തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിലെ 24 പേർക്ക് കോവിഡ്. മരമടിയിലെ സർക്കാർ നിലപാടിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. ജില്ലയിൽ നിന്ന് 557 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് മടങ്ങിയെത്തി. ഗുരുസ്വാമി കുളത്തിനാൾ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര രാവിലെ 7:30 മടങ്ങിയെത്തിയത്. ശബരിമലയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് മടങ്ങിയെത്തി. ഗുരുസ്വാമി കുളത്തിനാൾ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര രാവിലെ 7:30 മടങ്ങിയെത്തിയത്. പന്തളം വലിയ പാലത്തിൽ വെച്ച് നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ്, കൗൺസിലർമാരായ പുഷ്പലത, KR രവി, ശ്രീദേവി KV എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡംഗം PM തങ്കപ്പൻ, അസിസ്റ്റന്റ് കമ്മീഷണർ SAJIT കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ N രാജീവ് കുമാർ എന്നിവരും, ക്ഷേത്രോപദേശക സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് G പൃഥ്വിപാൽ, വൈസ് പ്രസിഡന്റ് കലകുമാർ, സെക്രട്ടറി ശരത് എന്നിവരുടെ നേതൃത്വത്തിലും സ്വീകരിച്ചു. മണികണ്ഠനാത്രയിലെത്തിയപ്പോൾ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി രാജീവ് കോന്നി, താലൂക്ക് പ്രസിഡന്റ് N വേലായുധൻ നായർ, യൂണിറ്റ് പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ എന്നിവരുടെ നേതൃത്വം സ്വീകരിച്ചു. മുട്ടാർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടി പ്രസിഡന്റ് MB ബിനുകുമാർ, സെക്രട്ടറി G വാസുദേവൻപിള്ള എന്നിവരും സ്വീകരിച്ചു. മേടക്കല്ലിലെത്തിയ ഘോഷയാത്രയെ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ, സെക്രട്ടറി N നാരായണവർമ്മ, ട്രഷറർ ദീപാ വർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം, പാലസ് വെൽഫെയർ സൊസൈറ്റി, ക്ഷത്രിയ ക്ഷേമസഭ എന്നിവർ സ്വീകരിച്ചു. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്നും കൊട്ടാരം ഭാരവാഹികൾ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവാഭരണ മാളികയിലെ സുരക്ഷിത മുറിയിലേക്ക് മാറ്റി. ഇനി കുംഭത്തിലെ ഉത്രം ഉത്സവത്തിനും വിഷുവിനും പന്തളം വലിയകോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ചാർത്താൻ മാത്രമേ തിരുവാഭരണം പുറത്തെടുക്കൂ. 20 ശബരിമലയിൽ നിന്ന് തിരിച്ച ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് ആറന്മുളയിലെത്തി. രാത്രി അവിടെ വിശ്രമിച്ച് ഇന്ന് പുലർച്ചെ 4:30 മടക്കയാത്ര പുനരാരംഭിച്ചത്. ഉള്ളന്നൂർ കുളക്കരയിലെത്തിയപ്പോൾ പാർത്ഥസാരഥി സേവാ സമിതി കമ്പനിപ്പടിയിൽ അയ്യപ്പ സേവാ സമാജം, പൈവഴിയിൽ ഉള്ളന്നൂർ ശ്രീ ഭദ്രാദേവി ക്ഷേത്രോപദേശക സമിതി, പാറയിൽ ഹിന്ദു ഐക്യവേദി, പുതുവാക്കളിൽ ഗ്രാമീണ വായനശാല എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് കുള്ളനട ഭഗവതി ക്ഷേത്രത്തിലെത്തി അല്പനേരം വിശ്രമിച്ചതിനു ശേഷം ഘോഷയാത്ര തുടർന്നു. കുള്ളനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR മോഹൻദാസ്, അംഗം വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു. ഗുരുനാഥൻ മുകുടി ക്ഷേത്രം, കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോപദേശ സമിതി എന്നിവരും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ വിവാഹ വിനോദ തീർത്ഥാടന യാത്രകൾക്ക് ആവശ്യമായ എല്ലാവിധ വാഹനങ്ങളും, വിവാഹ ആവശ്യത്തിനും സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ, മറ്റു പരസ്യങ്ങൾ എന്നിവയ്ക്ക് മിതമായ നിരക്കിൽ കുതിരകൾ, കുതിരവണ്ടി, രഥങ്ങൾ എന്നിവ ഉത്തരവാദിത്തത്തോടെ എത്തിച്ചു നൽകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക സ്ഥാപനം നന്ദന ഫാം ആൻഡ് ട്രാവൽസ് തട്ടയിൽ. CATU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R സനൽകുമാർ ക്യാപ്റ്റനായ പ്രചരണ ജാഥ പന്തളത്ത് നിന്നും ആരംഭിച്ച് പത്തനംതിട്ടയിൽ സമാപിച്ചു. ലേബർ കോഡുകൾ റദ്ദാക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണം നിർത്തുക, കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CATU നേതൃത്വത്തിലുള്ള ജില്ലാ പ്രചാരണ ജാഥ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം R ഉണ്ണികൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. E ഫസൽ അധ്യക്ഷനായി. VP രാജേശ്വരൻ നായർ സ്വാഗതം പറഞ്ഞു. CATU ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് R സനൽകുമാർ ആണ് ജാഥ ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ KK ശ്രീധരൻ, മാനേജർ P രവീന്ദ്രൻ, ജാഥാംഗങ്ങളായ R ശിവരാജൻ, പ്രകാശ്, നന്ദിനി സോമരാജൻ, VM പ്രഭാവതി, മലയാളപ്പുഴ മോഹനൻ, വിവിധ സംഘടനാ നേതാക്കളായ രാധാ രാമചന്ദ്രൻ, KPC കുറുപ്പ്, ചന്ദ്രഭാനു രാജൻ, VK മുരളി, PK ശാന്തപ്പൻ, സുധീർ എന്നിവർ സംസാരിച്ചു. ജാഥ 25 കേന്ദ്രങ്ങളിലെ പര്യടന ശേഷം വൈകിട്ട് 6 പത്തനംതിട്ടയിൽ സമാപിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. MC റോഡിന്റെ ഇരുവശങ്ങളിലായി 3 മീറ്റർ വീതിയിൽ നടപ്പാത കൂടി പൂർത്തിയായതോടെ പന്തളം ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. MC റോഡിൽ ഇരുവശങ്ങളിലായി 3 മീറ്റർ വീതിയിൽ നടപ്പാത കൂടി പൂർത്തിയായതോടെ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷം.
മണിക്കൂറുകൾ നീളുന്ന കുരുക്കിന് ഇപ്പോൾ ദൈർഘ്യം കൂടി. ജീവൻ പണയം വെച്ചാണ് ഇരുചക്രവാഹന യാത്രികരുടെ സഞ്ചാരം. പ്രഖ്യാപിക്കപ്പെട്ട ബൈപ്പാസും വയറപ്പുഴ പാലവും യാഥാർത്ഥ്യമായാൽ നഗരത്തിന് തിരക്കിൽ നിന്ന് മോചനമാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതികൾ നടപ്പാക്കാൻ 2 MLA കൈകോർത്താൽ പേരും പെരുമയുമുള്ള നാട്ടിൽ വഴിയാത്ര സുഗമമാകും. ഗതാഗത പരിഷ്കാരത്തിനായി രൂപരേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും ഇതുവരെ പൂർണ്ണമായി നടപ്പാക്കാനായിരുന്നില്ല. പാർക്കിംഗ്, നോ പാർക്കിംഗ് സോണുകളും ബസ് സ്റ്റോപ്പുകളും നിർണയിച്ചു. വ്യത്യസ്ത ഭാഗങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ പോലീസ് സഹകരിച്ചില്ലെന്നായിരുന്നു പരാതി. ബസ്സുകൾ നിർത്തുന്നത് ഇപ്പോഴും നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിലല്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രൈം ന്യൂസ് പവേർഡ് ബൈ MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിലെ 24 പേർക്ക് കോവിഡ് പോസിറ്റീവായി. ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായത്. തിരുവാഭരണ വാഹക സംഘത്തിലെ 11 പേരുൾപ്പെടെ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരടക്കം 24 പേർക്കാണ് ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായത്. തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട 53 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 24 പേർ പോസിറ്റീവായത്. ഇന്ന് മടങ്ങിയെത്തിയ ഘോഷയാത്രാ സംഘം പന്തളത്തെ കോവിഡ് കെയർ സെന്ററിലാണ് പരിശോധന നടത്തിയത്. കോവിഡ് പോസിറ്റീവായവരിൽ 7 പേർ പന്തളത്തെ കോവിഡ് കെയർ സെന്ററിലും മറ്റുള്ളവർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരുമായി അടുത്ത് ഇടപഴകിയർ നിരീക്ഷണത്തിൽ പോകണമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ആനന്ദപ്പള്ളി മരമടി ഉത്സവത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ. കേരളത്തിലെ കർഷകരുടെ പരമ്പരാഗത കാർഷികോത്സവമായ മരമടി കാളവോട്ട് ഉത്സവം നടത്തിപ്പിനുള്ള ബിൽ കേരള സർക്കാർ പാസാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആനന്ദപ്പള്ളി കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ January 26 ചൊവ്വ വൈകിട്ട് 5 അടൂർ ഗാന്ധി സ്മൃതി സ്മൈത കേരളത്തിലെ കർഷകരുടെ പരമ്പരാഗത കാർഷികോത്സവമായ മരമടി കാളവോട്ട് ഉത്സവം നടത്തിപ്പിനുള്ള ബിൽ കേരള സർക്കാർ പാസാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആനന്ദപ്പള്ളി കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ January 26 ചൊവ്വ വൈകിട്ട് 5 അടൂർ ഗാന്ധി സ്മൃതി മൈതാന കവാടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കർഷകർ പ്രതിഷേധ യോഗം നടത്തും. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കാർഷികോത്സവങ്ങൾക്ക് നൽകിയ ഇളവുകൾ അനുസരിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബില്ല് പാസാക്കിയിട്ടും സമാന രീതിയിൽ കേരളത്തിൽ സർക്കാർ ബിൽ പാസാക്കിയില്ല. അതുകൊണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നടക്കുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് അവരുടെ മരമടി ഉത്സവം നടത്താൻ സാധിക്കുന്നില്ല. നിയമസഭ 3 വിഷയം ചർച്ച ചെയ്ത ശേഷം കർഷകർക്ക് തന്ന ഒരു ഉറപ്പും പാലിച്ചില്ല. സഭാ സമ്മേളനത്തിന് അവസാന ദിവസം വരെ കാത്തിരുന്നിട്ടും അനുകൂല നടപടികളൊന്നും ഉണ്ടായില്ല. കർഷക സമിതി പ്രസിഡന്റ് വർഗീസ് ദാനിയലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും കർഷകർ എത്തുമെന്ന് കർഷക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർത്തിക ഏജൻസീസ്, പന്തളം. മൈപ്പീലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ NN കക്കാട് സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. നവാഗത പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മയിൽപ്പീലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ NN കക്കാട് സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 18 വയസ്സിൽ താഴെയുള്ളവരുടെ ഏത് സാഹിത്യ ശാഖയിലുമുള്ള കൃതികളും പരിഗണിക്കും. 10,001 ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൃതികൾ 2019 January 1 2020 December 31 ഇടയിൽ പ്രസിദ്ധീകരിച്ചവയാകണം. പുസ്തക രൂപത്തിലുള്ള 3 പ്രതികൾ February 25 മുമ്പ് കൺവീനർ NN കക്കാട് പുരസ്കാര നിർണയ സമിതി കേശവസ്മൃതി ചാലപ്പുറം കോഴിക്കോട് 6730002 എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 7559989730333 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബാലമാസിക എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന മൈപ്പീലി കുട്ടികളുടെ സാഹിത്യ മേഖലയിലേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ സാഹിത്യ പുരസ്കാരത്തിന്റെ പ്രത്യേകത. മാത്രമല്ല വജ്രമണ്ഡലവും സബലമീയാത്രയും എഴുതിയ കക്കാടിനെ ആധുനിക തലമുറ കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രോന്മുഖമായ ജീവിത ദർശനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടി എല്ലാവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിന് February 25 വരേക്ക് കേരളത്തിലെ എഴുത്തുകാരായ കുട്ടികളുടെ രചനകൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ മൈപ്പീലി ഓഫീസിൽ എത്തുന്ന രീതിയിൽ തങ്ങളുടെ പുസ്തകങ്ങൾ 3 മൈപ്പീലി ഓഫീസിലേക്ക് അയക്കണം. ഇവിടെ നിന്ന് മികച്ച പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് NN കക്കാട് സാഹിത്യ പുരസ്കാരം മൈപ്പീലി നൽകുന്നതായി. നന്ദി, നമസ്കാരം. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പന്തളം.
കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കർഷകതിലകം അവാർഡ് ജേതാവായ വിദ്യാർത്ഥിനിയെ ഇലവന്തിട്ട ജനമൈത്രി പോലീസ് ആദരിച്ചു. കർഷക തിലകം അവാർഡ് ജേതാവായ വിദ്യാർത്ഥിനിയെ ഇലവന്തിട്ട ജനമൈത്രി പോലീസ് ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഇക്കൊല്ലത്തെ കർഷക തിലകം അവാർഡിനർഹയായ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഉള്ളനാട് ആഞ്ചനേയം വീട്ടിൽ സഞ്ജീവ് ദീപ്തികുമാരി ദമ്പതികളുടെ മകൾ കുമാരി ജയലക്ഷ്മിയെ ഇലവന്തിട്ട ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. പന്തളം NSS ഗേൾസ് ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജയലക്ഷ്മി. വീട്ടിലെ അടുക്കളത്തോട്ടത്തിലുള്ള മനോഹരമായ കൃഷിരീതി ഏവരെയും ആകർഷിക്കുന്നതാണ്. സബ് ഇൻസ്പെക്ടർ TJ ജയേഷ് പൊന്നാട് അണിയിച്ച് ഉപഹാരം നൽകി. ബ്ലോക്ക് മെമ്പർ പോൾ രാജൻ, വാർഡ് മെമ്പർ മിനിസാം, ജനമൈത്രി ബീറ്റ് ഓഫീസർ SAnvar Shah, SAnoop, AJIT SP എന്നിവർ നേതൃത്വം നൽകി. BJP അടൂർ നിയോജകമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പണ്ഡിത് ദീനദയാൽ പ്രവർത്തക പഠന ശിബിരം സംഘടിപ്പിച്ചു. BJP അടൂർ നിയോജകമണ്ഡലം പണ്ഡിറ്റ് ദീനദയാൽ പ്രവർത്തക പഠന ശിബിരം മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ VT രമ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട, സംസ്ഥാന സമിതി അംഗം TR അജിത്കുമാർ, രാജൻ പെരുമ്പാക്കാട്, പന്തളം നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MB ബിനുകുമാർ, രാജേഷ് തെങ്ങമം, ജില്ലാ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് രാജു മണ്ണടി, ശശിധരൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 557 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 540 പേർ സമ്പർക്ക രോഗികളാണ്. ഇന്ന് 204 പേർ രോഗമുക്തരായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 557 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 13 പേർ വിദേശത്ത് നിന്ന് വന്നവരും 4 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും 540 പേർ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുമാണ്. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 36 പേരുണ്ട്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്. ശുഭരാത്രി.